ഹായ് ഫ്രണ്ട്സ്, അഖില ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും മാത്രം ഉപയോഗിച്ചാൽ പോരാ. അതിനൊപ്പം തന്നെ നമ്മൾ എണ്ണ തേച്ച് കുളിയും വേണം. അതിന് വേണ്ടിയിട്ട് ദിവസവും എണ്ണ തേക്കണം എന്നല്ല പറയുന്നത്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടിയിലും തലയോട്ടിയിലും നല്ലതുപോലെ എണ്ണ തേച്ചിരിക്കണം. നല്ലതുപോലെ എണ്ണ തേച്ച് തല മസാജ് ചെയ്ത് കുളിക്കുക വഴി നമുക്ക് നല്ല ഉറക്കം കിട്ടും. കൂടാതെ പുതിയ മുടി കിളയ്ക്കുന്നതിനും മുടി നല്ല നീളം വയ്ക്കുന്നതിനും തലയ്ക്കൊക്കെ നല്ലൊരു കുളിർമ ഫീൽ ചെയ്യുന്നതിനുമൊക്കെ എണ്ണ തേച്ച് കുളി നമ്മളെ വളരെയധികം സഹായിക്കും. ആഴ്ചയിൽ ഒരിക്കലാണ് എണ്ണ തേച്ച് കുളിക്കുന്നതെങ്കിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കുന്നുവെങ്കിലും എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം ഷാംപൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ തേക്കുന്ന എണ്ണ ഒരല്പം എടുക്കുക. ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് 20 മിനിറ്റ് നേരം വെച്ചിരുന്നതിന് ശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. എന്നും പറയും പോലെ തലനീര് ഇറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ നീളം വയ്ക്കും, ഒപ്പം പുതിയ മുടികൾ കിളിർക്കുകയും ചെയ്യും. തലയിൽ എണ്ണ തേക്കുമ്പോഴാണെങ്കിലും പാക്കോ മാസ്കോ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മസാജിങ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മസാജിങ് ചെയ്യുമ്പോൾ ഒരിക്കലും നെയിൽ ടിപ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് മാത്രം വേണം മസാജ് കൊടുക്കേണ്ടത്. നമ്മൾ എത്ര എണ്ണ എടുത്താലും അതിലും ഒരേ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോഴേ നമുക്ക് ആ ചേഞ്ചസ് അറിയാൻ കഴിയും. ഒരു മാസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. മുടി കൊഴിച്ച് മാറുന്നതിന് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.